കർഷകക്ഷേമം പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി. കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഡൽഹിയിൽ ഗൂഢാലോചന നടന്നു. കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നതായും പ്രധാനമന്ത്രി ഗുജറാത്തിലെ കച്ചിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന പരിഷ്കരണമാണ് കാർഷിക മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ പുതിയ കാർഷിക നിയമങ്ങൾ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. കർഷകരെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്. കള്ളത്തരം പ്രചരിപ്പിക്കുന്നവർക്ക് ജനം തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. यह उदाहरण मैं विस्तार से इसलिए दे रहा हूं क्योंकि आजकल दिल्ली के आसपास किसानों को भ्रमित करने की बड़ी साजिश चल रही है. उन्हें डराया जा रहा है कि नए कृषि सुधारों के बाद किसानों की जमीन पर दूसरे कब्जा कर लेंगे. മുൻപ് ഭരിച്ചിരുന്നവർക്ക് അവരുടെ ഭരണകാലത്ത് കാർഷിക പരിഷ്കരണം കൊണ്ടുവന്ന് തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കർഷകർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് പരിഹരിക്കുവാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിലെ കച്ചിൽ ജലശുദ്ധീകരണ പ്ലാന്റ്, ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്ക്, പാല് സംസ്കരണ പ്ലാന്റ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദന പാർക്കിന്റെ നിർമ്മാണത്തിനാണ് പ്രധാനമന്ത്രി കച്ചിൽ തുടക്കം കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.